വയനാട് ബി ജെ പി പിടിമുറുക്കിക്കഴിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി വയനാട് മത്സരിക്കും. തുഷാർ വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ അരയും തലയും മുറുക്കി എൻ ഡി എ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുമ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നതും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെയാണ് എൻ ഡി എ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വയനാട് ബി ഡി ജെ എസിന് നൽകിയ സീറ്റായിരുന്നു. ആവശ്യമെങ്കിൽ സീറ്റ് വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ അമിത്ഷാ പ്രഖ്യാപിക്കുമെന്നും ഇന്നലെ തുഷാർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, സി പി എം ക്യാമ്പുകളും വയനാട് വലിയ പ്രതിഷേധമുണ്ടെങ്കിലും ആവേശത്തിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി അടുത്തെങ്ങും പ്രധാനമന്ത്രിയാകില്ല, പ്രതിപക്ഷ നേതാവാകാൻ പോലും ജനങ്ങൾ അവസരം കൊടുക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇങ്ങനെയൊരു പാർട്ടി ഉണ്ടായിരുന്നതായി കുട്ടികൾ പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കേണ്ടി വരുമെന്നൊക്കെയാണ് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. നേരിട്ടുള്ള മത്സരത്തിലേക്ക് കടക്കുകയാണ്. രാഹുലും താനും തമ്മിലാണ് വയനാട് മത്സരമെന്നാണ് തുഷാർ പറയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ലെന്ന വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീർ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവാകാൻ പോലും അനുവദിക്കാതെ ജനങ്ങൾ തള്ളിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് സി പി എമ്മിന്റെ വാദം. ഭാവിയിൽ ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പഠിക്കേണ്ടി വരുമെന്നൊക്കെയാണ് സുനീർ അവിടെയുള്ള മാധ്യമപ്രവർത്തകരോട് പ്രചാരണത്തിനെത്തുമ്പോൾ ഓരോരുത്തരോടും പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നു കടുത്ത മത്സരമായിരിക്കും. അതേസമയം രാഹുലുമായി വ്യക്തിപരമായി മത്സരമില്ല, കോൺഗ്രസുമായി ഇടതുപക്ഷമാണ് മത്സരിക്കുന്നതെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത്. രാഹുൽ അമേഠിയിൽ ചെയ്തതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വികസന കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമേഠി. അങ്ങനെയുള്ളപ്പോൾ ജനങ്ങൾ രാഹുലിനെ എം പി ആക്കില്ലെന്നാണ് ഇടതുമുന്നണി നേതാക്കൾ ആവർത്തിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നത് സമാനമായി മത്സരം കടുത്തതാണ്, താനും രാഹുലും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നൊക്കെ. മറ്റൊരു പരാമർശം, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. വയനാട്ടിൽ ജനിച്ചാൽ വയനാട്ടിലെ പ്രധാനമന്ത്രിയാകുമെന്നല്ലാതെ രാഹുൽ അടുത്ത കാലത്തെങ്കിലും പ്രധാനമന്ത്രിയാൻ പോകുന്നില്ല എന്നുള്ള സുനീറിന്റെ പരാമർശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ചരിത്രപരമായ മണ്ടത്തരമാണ് രാഹുലും കോൺഗ്രസും തീരുമാനിച്ചതെന്നും ഒക്കെ സുനീർ പറയുന്നുണ്ട്. വയനാട്ടിലെ വോട്ടർമാർ വിഡ്ഢികളാകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും സുനീർ പറയുന്നുണ്ട്. അമേഠിയിൽ വിജയസാധ്യത പരുങ്ങല്ലാണെന്ന് കണ്ടാണ് സുരക്ഷിത മണ്ഡലമെന്ന് കണക്കാക്കി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. രാഹുൽ ബി ജെ പിക്കെതിരെയായിരുന്നു മത്സരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് ഇപ്പോൾ വയനാടേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായൊരു മത്സരത്തിനായിരിക്കും ഇനി വയനാട് കളമൊരുങ്ങുക. രാഹുൽ ഗാന്ധി വരുന്നു, തുഷാർ വെള്ളാപ്പള്ളി, ബി ഡി ജെ എസ്, എൻ ഡി എ, ബി ജെ പി സഖ്യം, അതെല്ലാം ശക്തമായ ഒരു വശത്ത്. സുനീറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ചും രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസിനെയും രാഹുലിനെയും ആക്രമിച്ചുകൊണ്ട് സുനീറും ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ രാഹുൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങൾ വയനാടിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. തീവാറും പോരാട്ടത്തിനായിരിക്കും വയനാട് സാക്ഷ്യം വഹിക്കുക. നേർക്കുനേർ തുഷാറും രാഹുലും സുനീറും ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പം എന്ന കാര്യത്തിൽ ഓരോ മുന്നണിയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ കൂടി വരുന്നതോടുകൂടി 20 മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ശക്തി പ്രകടനമാകും കാണാൻ പോകുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. ഏതായാലും ബി ജെ പി ക്യാമ്പുകൾ ഇപ്പോൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളി കൂടി ഇറങ്ങുമ്പോൾ വയനാട് ഒരു ശക്തമായ മത്സരത്തിനായിരിക്കും ഈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.